Asymptotic notations. It is a mathematical notation to represent frequency count. Frequency count എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോഗ്രാമിലെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്തെടുക്കുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി. Asymptotic notations are the mathematical notations to represent this frequency count. There are five types of asymptotic notations: big O, omega, theta, little O and little omega. In this video, I am going to discuss about big O notation. Its definition is, the function f of n equal to big O of g of n, if and only if there exist two positive constants c and n0 such that 0 less than or equal to f of n less than or equal to c into g of n for all n greater than or equal to n0. നമുക്ക് ഒരു ഫംഗ്ഷൻ f of n തന്നിട്ടുണ്ടാകും, which is equal to big O of g of n എന്ന് പറയണം എന്നുണ്ടെങ്കിൽ there exist two positive constants c and n0. എന്നിട്ട് ഈ റിലേഷനിലേക്ക് ഇട്ടുകൊടുക്കുക, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സി ആൻഡ് എൻ സീറോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. ഈ ഒരു ഗ്രാഫിൽ ദിസ് ലൈൻ ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ആൻഡ് ദിസ് ലൈൻ ഈസ് ദ ഫംഗ്ഷൻ സി ഇൻ ടു ജി ഓഫ് എൻ. ഒരു പെർട്ടിക്കുലർ എൻ വാല്യൂ എൻ സീറോ എന്ന് പറഞ്ഞ വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ f of n is less than or equal to c into g of n. Report n0 ക്ക് മുമ്പുള്ള വാല്യൂസിന്റെ കേസിൽ f of n ചില കേസിൽ ഗ്രേറ്റർ ആവാം, ചില കേസിൽ ഈക്വൽ ആവാം, ചില കേസിൽ ലെസ് ആകാം. ബട്ട് ആഫ്റ്റർ n0 f of n should be less than or equal to c into g of n. This big O notation measures the longest amount of time taken by an algorithm. Worst case time complexity representation, we can use big O notation. It is asymptotically tight upper bound. Big O notations, big O of 1, big O of n, n square, n cube, 2 raised to n, ingeniyokke aayirikkum represent cheyyuka. Big O of 1 is computational time is a constant. Big O of n is, it is linear. N square, it is quadratic. N cube, it is cubic, and 2 power n, it is exponential. Here is an example. F of n is equal to 3n plus 2. Find the big O notation of this function. For that, as per definition, 0 less than or equal to f of n less than or equal to c into g of n for all n greater than or equal to n0. ഇതാണ് ഡെഫിനേഷനിൽ തന്നിരിക്കുന്ന റിലേഷൻ. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി എഫ് ഓഫ് എൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി കണ്ടുപിടിക്കണം, ജി ഓഫ് എൻ ഐഡൻറ്റിഫൈ ചെയ്യണം, എൻ സീറോയും കണ്ടുപിടിക്കണം. ഇവിടെ എഫ് ഓഫ് എൻ ഈസ് ത്രീ എൻ പ്ലസ് ടു. ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഓൾവേസ് ഈ ഫംഗ്ഷനിലേക്ക് നോക്കുക, ഏറ്റവും ലാർജസ്റ്റ് ടേം ഏതാണെന്ന് നോക്കുക, ദാറ്റ് ഈസ് ത്രീ എൻ. ഇതിൻ്റെ വേരിയബിൾ പാർട്ട് മാത്രമെടുത്ത് കോൺസ്റ്റൻ്റ് കട്ട് ചെയ്ത് കളയുക, ബാലൻസ് ഈസ് എൻ, അതാണ് നോർമലി ജി ഓഫ് എൻ. അങ്ങനെ ജി ഓഫ് എൻ കണ്ടുപിടിച്ചു, ദെൻ സി, ദ കോൺസ്റ്റൻ്റ് സി കട്ട് ചെയ്ത് കളഞ്ഞ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പ്ലസ് വൺ എടുക്കുക, ദാറ്റ് ഈസ് നോർമലി സി. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, സിക്ക് പോസിറ്റീവായിട്ടുള്ള ഏത് വാല്യൂ എടുക്കാം. നോർമലി ദിസ് 3 പ്ലസ് വൺ ഫോർ ആണ് എടുക്കാറ്. ദെൻ ഈ റിലേഷനിലേക്ക് ഇട്ടുകൊടുക്കാം, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ പാർട്ട് അങ്ങ് മാറ്റിവെച്ച് ബാലൻസ് റിലേഷനിലേക്ക് ഇടുവാണ്. എഫ് ഓഫ് എൻ ഈസ് ത്രീ എൻ പ്ലസ് ടു, സി ഈസ് ഫോർ, ജി ഓഫ് എൻ ഈസ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ. നെക്സ്റ്റ് ടാസ്ക് എൻ സീറോയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് എന്നിൻ്റെ വാല്യൂ മുതലാണ് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. എന്നിനാദ്യം വൺ ഇട്ട് കൊടുക്കുക, ദെൻ ടു ഇടുക, ത്രീ ഇടുക, അങ്ങനെ വന്ന് ഏത് പെർട്ടിക്കുലർ പോയിൻ്റ് മുതലാണ്
ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നോക്കുക. സോ ഈ റിലേഷൻ ആസ് സച്ച് എടുത്ത് എഴുതുക. ദെൻ ദ എൽ എച്ച് എസ് ഈസ് 3n+2 ആൻഡ് ആർ എച്ച് എസ് ഈസ് 4n. ഇഫ് എൻ ഇസ് ഈക്വൽ ടു 1, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു 4. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ഫോൾസ്. So take the next number n equal to 2. Now the LHS value equal to 8 and RHS is 8. So this relationship is satisfied. So it is true. Take the next number n equal to 3. Now the LHS part is equal to 11 and RHS is 12. The relation is satisfied. So true. Then n is equal to 4, again LH is 14, which is less than or equal to RH is 16. So it is again true. So ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇൻ ഫ്യൂച്ചറിലും 5, 6, 7, 8 കേസിലെല്ലാം ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാകും. സോ വി ക്യാൻ സീ ദാറ്റ് ദ എബോവ് ഇക്വേഷൻ ഈസ് ട്രൂ വെൻ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എന്നിൻ്റെ വാല്യൂ 2 അതിനേക്കാളും ഹയ്യറോ ആണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ദെയർഫോർ ദ വാല്യൂ ഓഫ് എൻ സീറോ ഈസ് ഈക്വൽ ടു 2. എൻ സീറോയുടെ വാല്യൂ കിട്ടി. അത് ഇതിലേക്ക് ഇടുക. ആ റിലേഷൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോയ്ക്ക് പകരം 2 ഇട്ടു. ദെയർഫോർ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. സോ അവർ എഫ് ഓഫ് എൻ ഈസ് 3n+2, which is equal to big O of g of n is n. So the given function 3n+2 is equal to big O of n. Next function is f of n is equal to 4n³ + 2n+3. A definition lulla relation ang eduthuka. Idu satisfy cheyyunna oru c, g of n and n zero kandupidikkanam. സോ അറ്റ് പ്രസൻറ്റ് അറിയാവുന്ന വാല്യൂ എഫ് ഓഫ് എൻ്റെ വാല്യൂ ഗിവ് തന്നിട്ടുണ്ട്. ജി ഓഫ് എൻ, ഈ തന്നിരിക്കുന്ന ഇതിലെ ഓരോ ടേംസും എടുക്കുക. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ടേം 3, 2n, 4n³. 4n³ ഈസ് എ ലാർജസ്റ്റ് ടേം, ലാർജസ്റ്റ് പവർ വന്നിരിക്കുന്ന ടേം നോക്കിയാൽ മതി. ദെൻ അതിലെ കോൺസ്റ്റൻറ്റ് കട്ട് ചെയ്യുക, ബാലൻസ് പാർട്ട് എടുക്കുക, ദാറ്റ് ഈസ് എൻ ക്യൂബ്. ജി ഓഫ് എൻ ഈസ് എൻ ക്യൂബ്. ദെൻ സിയുടെ വാല്യൂ, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ജസ്റ്റ് കട്ട് ചെയ്ത വാല്യൂ +1 അങ്ങ് എടുക്കുക. ഒരു സിമ്പിളായിട്ട് നമുക്ക് എൻ സീറോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതാണ് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്മൾ ഈ 4 + 1 = 5 എടുക്കുന്നു. ദെൻ ഈ റിലേഷനിലേക്ക് ഇട്ടുകൊടുക്കുക എഫ് ഓഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. സിയുടെ വാല്യൂ 5 ആൻഡ് ജി ഓഫ് എൻ ഈസ് എൻ ക്യൂബ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ. നെക്സ്റ്റ് ടാസ്ക് എൻ സീറോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഈ റിലേഷൻ എടുത്തെഴുതുക. അതിനുശേഷം ഇഫ് എൻ ഇസ് ഈക്വൽ ടു 1, ഇവിടെ എൽ എച്ച് എസ് ഈസ് 4n³ + 2n+3 ആൻഡ് ആർ എച്ച് എസ് ഈസ് 5n³. If n is equal to 1, LHS is equal to 9 and RHS is equal to 5. So 9 less than or equal to 5, it is false. So take the next number, n is equal to 2. Now the LHS is equal to 39 and RHS is 40. So 39 is less than or equal to 40, it is true. Then take n is equal to 3. Now, LHS is equal to 117 and RHS is equal to 135. 117 is less than or equal to 135. It is true. Take the next one, N is equal to 4. LHS 267 is less than or equal to 320. It is true. ഈ സിറ്റുവേഷനിൽ നമുക്കറിയാം 2 മുതൽ 2, 3, 4, 5, 6 ഇതിനെല്ലാം ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. So therefore, the above equation is true when n is greater than or equal to 2. Therefore, the value of n0 is equal to 2. n0's value kitti. n0's value ittu. So our relation eludhi for all n greater than or equal to 2 eludhi. So idu ingane oru ee relation satisfy cheyna oru c and n0 kittittunde 5 and 2. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്
f of n is big O of g of n. So our g of n is n cube, so which is equal to big O of n cube. But the given function f of n is equal to big O of n cube is the answer of this question. Then next question is f of n is 2 raised to n plus 1. So big O ide relation ezhuthuka, c g of n and n 0 calculate cheyanam. So adinu vendi f of n is 2 power n plus 1 and g of n ennu vacha given term ile ethom largest term aanu edukkendathu. 2 raised to n plus 1 oru single term e ullu, adile plus 1 constant part anga maati nirthiitte balance 2 power n, that is g of n. Then c ide value endu value venengil edukkam, here it is 2, just eduthu. Then ഇനി നമുക്ക് എൻ സീറോയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ റിലേഷനിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ടു. എഫ് ഓഫ് എൻ ഈസ് 2 പവർ n+1. 2 പവർ n+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു സിയുടെ വാല്യൂ 2 ഇൻറ്റു ജി ഓഫ് എൻ ഈസ് 2 raised to n ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ. ഈ എൻ സീറോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഈ റിലേഷൻ നമ്മൾ എടുത്തെഴുതി. LHS is 2 power n plus 1 and RHS is 2 into 2 raised to n. If n is equal to 1, LHS is 4 and RHS is also equal to 4. So 4 is less than or equal to 4, it is true. When n equal to 2, LHS 8, which is less than or equal to the RHS value 8. So it is true. Then take n equal to 3. Now LHS 16 is less than or equal to RHS 16, it is again true. So we can say that the above equation is true when n is greater than or equal to 1. The n in the value, the positive number at the time, the relation satisfies him. Therefore n 0 equal to 1. N 0 the value kitti. So this relation is true for all n is greater than or equal to 1. So ഇങ്ങനെയാണെങ്കിൽ we can say that f of n is equal to big O of g of n. Our g of n is 2 power n. So which is equal to big O of 2 power n. It is the answer. Next is f of n is equal to 2 power n plus 6 n square plus 3 n. So ഇവിടെ റിലേഷൻ എഴുതുക, ഡെഫിനേഷനിലെ അതേ റിലേഷൻ എഴുതുക. Here we need to find c, g of n and n0. ഇതിൽ നമുക്ക് അറ്റ് പ്രസൻറ്റ് അറിയാവുന്നത് f of n. F of n is the given function. And g of n. G of n ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ടേം ഐഡൻറ്റിഫൈ ചെയ്യുക. This is 3n, 6n സ്ക്വയർ ആൻഡ് 2 പവർ n. അപ്പോൾ ഇതിൽ n സ്ക്വയറിനേക്കാളും വലിയതായിരിക്കും 2 എക്സ്പോണൻഷ്യൽ ടേം ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരാൻ ചാൻസ് ഉള്ള ടേം. n സ്ക്വയറിനേക്കാളും 2 പവർ n ആണ് കൂടുതൽ വാല്യൂ വരാൻ ചാൻസ് ഉള്ളത്. സോ അവർ g ഓഫ് n ഈസ് 2 പവർ n. ആൻഡ് ടേക്ക് എ റാൻഡം വാല്യൂ c ഈസ് ഈക്വൽ ടു 7 അല്ലെങ്കിൽ 1 or 2 എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. സോ ഓരോ സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് n 0 വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 7 ഒരു n 0 ആണെങ്കിൽ, 7 c ഈസ് ഈക്വൽ ടു 7 ഒരു പെർട്ടിക്കുലർ n 0 ആണെങ്കിൽ c ഈസ് ഈക്വൽ ടു 1 വേറൊരു n 0 ആയിരിക്കും കിട്ടുക. സോ ഒരു റാൻഡം വാല്യൂ എടുത്തു. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ സീറോ പ്രീവിയസ് എക്സാമ്പിളിൽ കാണിച്ചതുപോലെ തന്നെ എൻ സീറോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സി ഇസ് ഈക്വൽ ടു 7 ആണെങ്കിൽ ഹിയർ എൻ സീറോ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കിട്ടും. സോ റൈറ്റ് ദിസ് റിലേഷൻ 2 raised to n plus 6n square plus 3 എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, സിയുടെ വാല്യൂ 7 ഇൻറ്റു 2 പവർ n. For all n greater than or equal to n 0 ക്ക് പകരം 5. സോ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി ആൻഡ് എൻ 0 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെയർഫോർ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. അവർ ജി ഓഫ് എൻ ഈസ് 2 പവർ n. ദ ആൻസർ ഈസ് ബിഗ് ഓ ഓഫ് 2 പവർ n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 2 പവർ 2 n ഈക്വൽ ടു ബിഗ് ഓ ഓഫ് 2 n. So this is our relation. And ingane adayid f of n is equal to 2 power 2 raised 2 power 2 n
which is less than or equal to C into G of n. Our G of n is 2 power n for all n greater than or equal to n 0. So, we go in a definition like namada value substitute chedu. Then, idu satisfy chedu or C yum n 0 yum namakku kandupidikkan pattuvanengil 2 raised to 2n is equal to big O of 2 raised to n nu parayam. So, namakku nokka ithrom part 0 ee part cut chedu balance edukkuka. Other 2 raised to 2n is 2 raised to n into 2 raised to n, which is less than or equal to c into 2 raised to n. Then, if 2 raised to n dandu side in the kattiga, balance is 2 raised to n less than or equal to c. For all n greater than or equal to n 0. Ini, ee oru relation satisfy cheyyunna oru c yo n 0 yo namukku calculate cheythu namukku identify cheyan pattunnilla. Kaaranam 2 n inde value oru particular number koodil number nekkayilum exceed aayi kaiyinu kaiyal that 2 power n is always less than or equal to c nu paranja oru positive number namukku identify cheyan sadikkilla. So there is no value for c and n 0 that can make this true. Therefore 2 raised to 2n is not equal to big O of 2 raised to n. Next question is 2 raised to n plus 1 equal to big O of 2 raised to n? Again, write big O definition. 2 raised to 2n plus 1, that is f of n is less than or equal to c into g of n. G of n is 2 raised to n for all n greater than or equal to n 0. Then, 2 raised to n plus 1 is 2 into 2 raised to n, which is less than or equal to c into 2 raised to n. 2 power n, dandu side in the kattiga. So, 2 is less than or equal to c. So, ingana, idu satisfy cheyyunna c value identify cheyyan sadhikkum. Karanam, 2 vine kaalum greater aayittulla ethu number eduthalum that is c ku kodukam 3 4 5 6 ethu number in c ku kodukam. So ee relation satisfy cheyyunnunde. So we can say that the given function is equal to big O of 2 raised to n. Thank you.